ഇനിയെങ്കിലും കേരള മോഡൽ കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ. ലോക്ഡൌൺ ലംഘിച്ച് ഡൽഹിക്ക് പുറമെ മുംബൈയിലും കുടിയേറ്റ തൊഴിലാളികൾ പ്രതിഷേധിച്ച സാഹചര്യത്തിലാണ് ഈ മാർഗനിർദ്ദേശം. പായ്പാട്ടെ കുടിയേറ്റ തൊഴിലാളി പ്രതിഷേധത്തെ കേരള സർക്കാർ നേരിട്ട രീതിയും കേന്ദ്രം സംസ്ഥാനങ്ങളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. പായ്പാട്ടെ പ്രതിഷേധത്തിനു ശേഷം കുടിയേറ്റ തൊഴിലാളികളെ നിശബ്ദരാക്കാൻ കേരളത്തിന് കഴിഞ്ഞിരുന്നു. IPS ഉദ്യോഗസ്ഥരെ കളത്തിലിറക്കിയാണ് പോലീസ് ഇവിടെ കളം പിടിച്ചിരുന്നത്. കുടിയേറ്റ തൊഴിലാളികളെ അതിഥി തൊഴിലാളികൾ എന്ന് വിശേഷിപ്പിച്ചായിരുന്നു പോലീസിന്റെ ഇടപെടൽ. SP മുതൽ IG വരെ അതിഥി തൊഴിലാളി ക്യാമ്പുകളിൽ നേരിട്ടാണ് എത്തിയിരുന്നത്. തങ്ങളുടെ നാടിനേക്കാൾ സുരക്ഷിതം കേരളമാണെന്ന ബോധം തൊഴിലാളികൾക്കിടയിൽ ഉണ്ടാക്കാൻ ഈ ഇടപെടൽ വഴി സർക്കാരിന് സാധിച്ചിരുന്നു. തൊഴിലാളികളുടെ ഭക്ഷണത്തിനും മറ്റുമായി പ്രത്യേക സംവിധാനം തന്നെയാണ് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. താമസ കാര്യത്തിലും മറ്റു സൗകര്യങ്ങളുടെ കാര്യത്തിലും പ്രത്യേക ചുമതല തദ്ദേശ സ്ഥാപനങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കമ്മ്യൂണിറ്റി കിച്ചണിലൂടെയുള്ള ഭക്ഷണം വേണ്ടാത്തവർക്ക് അരിയും അവർ ആവശ്യപ്പെട്ട മറ്റു സാധനങ്ങളും സൗജന്യമായാണ് നൽകിയിരിക്കുന്നത്. വീടുകളുമായി ബന്ധപ്പെടാൻ കഴിയാത്തതാണ് അതിഥി തൊഴിലാളികൾ നേരിടുന്ന മറ്റൊരു പ്രധാന പ്രശ്നം. മൊബൈൽ റീചാർജ് കടകൾ തുറക്കാൻ അനുമതി നൽകി. ഇതിനും സർക്കാർ പരിഹാരം കണ്ടിട്ടുണ്ട്. പോലീസ് നിരീക്ഷണവും അതിഥി തൊഴിലാളി മേഖലകളിൽ ശക്തമാണ്. തികച്ചും സൗഹൃദപരമായ ഇടപെടലാണ് ഇവിടങ്ങളിലെല്ലാം കേരള പോലീസ് നടത്തിവരുന്നത്. സ്നേഹം കൊണ്ട് അതിഥി തൊഴിലാളികളെ കീഴടക്കിയ ഈ കേരള മാതൃകയാണ് സംസ്ഥാനങ്ങളോട് പരീക്ഷിക്കാൻ കേന്ദ്രം നിർദ്ദേശിച്ചിരിക്കുന്നത്. കുടിയേറ്റ തൊഴിലാളി മേഖലകളിൽ കേരള പോലീസ് ഇടപെട്ട രീതി പരീക്ഷിക്കാനാണ് മഹാരാഷ്ട്ര പോലീസും നിലവിൽ ആലോചിക്കുന്നത്. സംഘടിച്ച തൊഴിലാളികളെ ലാത്തി ചാർജ് ചെയ്ത സംഭവത്തിൽ മന്ത്രിമാർക്കിടയിലും പ്രതിഷേധം ശക്തമാണ്. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഭാഗത്ത് വലിയ പിഴവ് സംഭവിച്ചതായാണ് ഉദ്ധവ് സർക്കാരിന്റെ വിലയിരുത്തൽ. രാജ്യത്ത് ഏറ്റവും അധികം കോവിഡ് ബാധിതരുള്ള സംസ്ഥാനം എന്ന നിലയിൽ വലിയ സുരക്ഷാ പിഴവാണ് മഹാരാഷ്ട്രയിൽ സംഭവിച്ചിരിക്കുന്നത്. ലോക്ഡൌൺ കഴിയുമെന്ന പ്രതീക്ഷ തെറ്റിയതാണ് തൊഴിലാളികളെ പ്രകോപിപ്പിച്ചിരുന്നത്. വാദ്രയിലെ റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് ആയിരങ്ങൾ സംഘടിക്കുകയായിരുന്നു. ഭക്ഷണമില്ലെന്നും പട്ടിണിയാണെന്നും തൊഴിലാളികൾ പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട്. ക്ഷുഭിതരായ തൊഴിലാളികളെ പിരിച്ചുവിടുന്നതിനായാണ് പോലീസിന് ലാത്തി ചാർജ് നടത്തേണ്ടി വന്നിരുന്നത്. പ്രത്യേക തീവണ്ടികളിൽ ഇവരെ നാട്ടിലെത്തിക്കാൻ സാധിക്കാതിരുന്നിടത്താണ് പിഴച്ചിരിക്കുന്നത്. അതിഥി തൊഴിലാളികൾക്ക് നാട്ടിൽ പോകാൻ നോൺ സ്റ്റോപ്പ് തീവണ്ടികൾ ഏർപ്പെടുത്തണമെന്ന കേരളവും നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതിനും എതിരായ നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരുന്നത്. ഡൽഹിയിൽ ആയിരങ്ങൾ തെരുവിലിറങ്ങിയതും UP അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് മടങ്ങാൻ ശ്രമിച്ചതും ഇതേ നിലപാടിൽ പ്രകോപിതരായിരുന്നു. മുംബൈയിലേക്ക് കൂടി ഈ തീ പടർന്നതോടെ കാര്യങ്ങൾ കേന്ദ്രത്തിന്റെയും കൈവിട്ടുപോയി എന്നതാണ് യാഥാർത്ഥ്യം. പൊതുഗതാഗത തടസ്സം ലോക്ഡൌൺ കഴിയും വരെ തുടരാൻ തന്നെയാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. അതുവരെ തീവണ്ടി സർവീസ് ഉണ്ടാവില്ലെന്ന് റെയിൽവേയും അറിയിച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ നടൻ കമൽഹാസന്റെ പ്രതികരണവും ഏറെ ശ്രദ്ധേയമായിട്ടുണ്ട്. കുടിയേറ്റ പ്രശ്നത്തെ ടൈം ബോംബായാണ് കമൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. കൈവിട്ടാൽ ഇത് കൊറോണയേക്കാൾ ഗുരുതരമാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ആദ്യം ദില്ലി, ഇപ്പോൾ മുംബൈ കോവിഡിനേക്കാൾ വലിയ പ്രതിസന്ധിയാകും മുൻപ് അത് നിർവീര്യമാക്കപ്പെടേണ്ടതുണ്ടെന്നും കമൽ വ്യക്തമാക്കുകയുണ്ടായി. ഏറ്റവും താഴെത്തട്ടിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ബാൽക്കണി സർക്കാർ ശ്രദ്ധിക്കണമെന്ന പരിഹാസവും കമലിന്റെ ഭാഗത്തു നിന്നും ഉയർന്നിട്ടുണ്ട്. ലോക്ഡൌൺ പ്രഖ്യാപിക്കുന്നതിനു മുൻപ് കുടിയേറ്റ തൊഴിലാളികൾക്ക് നാട്ടിലേക്ക് മടങ്ങാനുള്ള സംവിധാനം ഒരുക്കണമായിരുന്നുവെന്നാണ് പൊതുവായി ഉയർന്നു വന്നിരിക്കുന്ന വിമർശനം. ഇക്കാര്യത്തിൽ ഗുരുതര വീഴ്ച പറ്റിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ്. അതേസമയം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടിയേറ്റ തൊഴിലാളികളുടെ വിഷയം ഗുരുതരമാണെന്ന റിപ്പോർട്ട് കേന്ദ്ര IB ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഈ രഹസ്യാന്വേഷണ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് കേന്ദ്ര സർക്കാർ അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. കുടിയേറ്റ തൊഴിലാളികൾ കൂടുതലുള്ള സംസ്ഥാനങ്ങളിൽ ജില്ലാ പോലീസ് ചീഫ്മാരോട് നേരിട്ട് രംഗത്തിറങ്ങാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൊഴിലാളികളെ അനുനയിപ്പിച്ച് കൂടെ നിർത്താനാണ് നിർദ്ദേശം. എന്നാൽ ഈ നിർദ്ദേശം ഇവിടങ്ങളിലെ പോലീസിനാണിപ്പോൾ വലിയ തലവേദനയായിരിക്കുന്നത്. കേരളം കുടിയേറ്റ തൊഴിലാളികളോട് കാണിക്കുന്ന പരിഗണനയാണ് മറ്റു സംസ്ഥാനങ്ങളിലെ തൊഴിലാളികളും ആവശ്യപ്പെട്ടു വരുന്നത്. ഇതാണ് അവിടങ്ങളിലെ പോലീസിനെ കുഴക്കുന്നത്. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഇനി സംസ്ഥാന സർക്കാരുകളാണ്. പോലീസിന്റെ ഇടപെടലിനൊപ്പം സഹായങ്ങൾ കൂടി തൊഴിലാളികൾക്ക് നൽകണമെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരും ആവശ്യപ്പെടുന്നത്. അല്ലാത്ത പക്ഷം സ്ഥിതി നിയന്ത്രണം വിട്ടുപോകുമെന്നാണ് അവരുടെയും മുന്നറിയിപ്പ്.